അല്ല അജയരെ, ഓയ്, നമ്മുടെ കാരാട്ട് സഖാവിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം നിങ്ങൾ കണ്ടായിരുന്നോ? അയിലിനി കാണാൻ എന്തിന്താപ്പ ഉള്ളു? ബി എസിന്റെ വെറുതെ വിടുകയും കൂടെയുള്ള മൂന്ന് പേരുടെ ചിറക് കഷ്ണിക്കുകയും ചെയ്തത് നമ്മൾ ഇന്നലെ അറിഞ്ഞിട്ടില്ലെന്ന്. കാരാട്ട് മൂപ്പരെന്ന് പറയുന്നതും ഇതന്നെയാവൂലെന്ന്. സാറേ, കാരാട്ട് സാർ ഇന്നത് പറയാതെ ആ വാർത്ത സാറെങ്ങനെ അത് ഇന്നലെ അറിഞ്ഞു സാറേ? സി പി എമ്മിന്നൊരു വാർത്ത അറിയാൻ എന്തിന്നാണ് ഇവിടെ പാട്? നാട്ടിലെ ടിവിയും കടലാസും വന്നു ഇനി കണ്ടിട്ടില്ലേനുവ? അവിടെ വാർത്ത ചോർത്തുന്നത് ബി എസ് ഗ്രൂപ്പുകാർ മാത്രല്ല, പിണറായി ഗ്രൂപ്പുകാരും അതന്നെയല്ലേ ചെയ്യുന്നത്? അത് ശരിയാ ഹാജിയാരെ. നിങ്ങൾ ആ പഴയ മലപ്പുറം സമ്മേളനം ഓർക്കുന്നില്ലേ? അന്നാ ബേബി സഖാവ് പ്രസീഡിയത്തിൽ ഇരുന്നല്ലേ പിണറായി ഗ്രൂപ്പിന് വേണ്ടി അത് ചോർത്തിയത്. അനാവശ്യം പറഞ്ഞല്ലോ, ഇടിച്ച് ഞാൻ എല്ലാവരും. നിങ്ങൾ ഇങ്ങനെ ചൂടാകാത്ത സഖാവേ, അന്ന് നിങ്ങളെ ബേബി സഖാവ് വിളിച്ച 85 കോളിന്റെയും ഡീറ്റെയിൽസും കൊണ്ട് ആ ഷാജഹാൻ ഇറങ്ങിയത് നിങ്ങൾ ഓർക്കുന്നില്ലേ? എം എ ബേബി ഔദ്യോഗിക പക്ഷക്കാരനായത് കൊണ്ടല്ലേ അന്നത് കത്താതെ പോയെ. സാറേ, വാർത്ത ചോർത്തി എന്ന് പറയുന്നത് ഔദ്യോഗിക പക്ഷത്തെ സാറന്മാർ പറയുന്ന വെറുമൊരു കാരണമല്ലേ സാറേ? കൂടെയുള്ള സാറന്മാരെ വച്ച് ബി എസ് സാറിന്റെ ചിറകരിയുകയല്ലാതെ അതിന് വേറെ കാര്യമൊന്നുമില്ല സാറേ. തള്ള, ഇതൊന്നും കൊണ്ട് നമ്മളെ ബി എസ് എണ്ണം തളരൂലെണ്ണ ആണ്, ഇനിയും പൊളക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. എടാ, സാധാരണ നിലയിൽ അങ്ങനെ സംഭവിക്കൂ, പക്ഷേ ഇനി അത് നടക്കൂടെ മുട്ടെ. ഇരുന്നിടത്ത് നിന്ന് ഒന്ന് മാറണമെങ്കിൽ അതിയാനെ ആ സുരേഷ് സഖാവ് താങ്ങണ്ടായോ? പിന്നെ ഒരു കേസിൻ്റെ കാര്യം അറിയണമെങ്കിൽ ശശി സഖാവും, ഒരു വാർത്ത പുറത്താക്കണമെങ്കിൽ ഭാരക്ഷൻ സഖാവും അല്ലാതെ അതിയാനങ്ങളുടെ പണി പറ്റിക്കും? ഇതൊക്കെ വർഷങ്ങളായുള്ള വി എസിന്റെ ശീലമല്ലയോ? ആ ശീലം മുറിയാൻ തന്നെയാ സഖാവേ ഞങ്ങൾ ഈ പണി ഒപ്പിച്ചേ. അരിഞ്ഞത് അവിടെയാണെങ്കിലും കൊള്ളിച്ചത് ഇവിടെയാ. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ പ്രതിപക്ഷ നേതാവിന്റെ കസേരയും കൂടി തെറിപ്പിച്ച് വി എസിനെ കൊണ്ടുള്ള ശല്യോ ഞങ്ങൾ തീർക്കും. ആ ഇതെല്ലാം നിങ്ങളെ ഒരു ആഗ്രഹമല്ലേപ്പാ. വി എസിനെ പുറത്താക്കണമെങ്കിൽ നിങ്ങളെ പിണറായി മൂപ്പര് ഇനിയും ഒന്നുകൂടി വളരണം. ഇനി അങ്ങനെ വളർന്നാ തന്നെ ഇവരെയും കൊണ്ടേ അവര് പോകൂലു. പിണറായി മൂപ്പര് വള്ളി നിക്കറിട്ട് നടക്കാൻ തുടങ്ങിയപ്പോ വി എസ് മൂപ്പര് വെട്ടി തിരച്ചലിന്റെ പണി തുടങ്ങിയെന്നുള്ള കാര്യോ ഞമ്മൾ മറക്കണ്ട കേട്ടുവാ. രാമ രാവണ ബാലി സുഗ്രീവ കീരി പാമ്പ് കടിപിടി. ¶¶